ഡെമിനെടുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഒരു സ്ത്രീ ഒരു ഷോപ്പിൽ വന്നിട്ട് സെയിൽസ്മാനെ കെട്ടിപ്പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ പേഴ്സ് അടിച്ചു മാറ്റുകയും ചെയ്യുന്ന ഒരു ദൃശ്യം നിങ്ങൾ കണ്ടല്ലോ. ഈ വീഡിയോയുടെ ഫുൾ രൂപം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇപ്പോൾ ബഹ്റൈനിൽ ഒരുപാട് പുതിയ തട്ടിപ്പുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ കണ്ടത് നിങ്ങൾ നേരത്തെ ബഹ്റൈനിൽ ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഈയിടെയായിട്ട് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് കുറച്ച് അധികമായി ഒരുപാട് സ്ത്രീകൾ ഇതിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെയും ഒരുപാട് തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതുപോലുള്ള ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് സാധാ ചെറിയ കോൾഡ് സ്റ്റോറുകളെ ലക്ഷ്യമിട്ടാണ് ഇതുപോലുള്ള തട്ടിപ്പുകളൊക്കെ നടക്കുന്നത്. ഷോപ്പിൽ ആരും ഇല്ലാത്ത സമയം നോക്കിയാണ് ഇവർ വരിക. കാരണം മറ്റു ആളുകൾ ഇല്ലാത്ത സമയത്ത്, സെയിൽസ്മാൻ മാത്രമുള്ള സമയത്താണ് ഇവർ വന്നിട്ട് ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് നമ്മുടെ പേഴ്സുകൾ അടിച്ചു മാറ്റി പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പോക്കറ്റിലെ പൈസ മാത്രമല്ല നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ പേഴ്സിൽ നമ്മൾ സൂക്ഷിച്ചിരുന്ന നമ്മുടെ CPR, എല്ലാവരുടെ പോക്കറ്റിൽ അവരുടെ CPR എന്തായാലും അവരുടെ പോക്കറ്റിലുണ്ടാവും. അതുപോലെ ലൈസൻസ് ഉള്ളവരാണ് ലൈസൻസ്, ATM കാർഡ്, എങ്ങനെ നമ്മുടെ വിലപ്പെട്ട പല രേഖകളും നമുക്ക് നമ്മുടെ പൈസയുടെ പുറമെ നമുക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരുപാട് റിസ്ക്കാണ് വീണ്ടും ഇതുപോലെ തിരിച്ചെടുക്കാൻ. നമ്മുടെ ലൈസൻസ്, അതുപോലെ തന്നെ നമ്മുടെ CPR ഒക്കെ നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും പൈസ ചിലവാക്കേണ്ടി വരും. ഇതൊക്കെ നമുക്ക് വീണ്ടെടുക്കാൻ. അതുമാത്രമല്ല, അതിന് നമ്മൾ എടുക്കുന്ന എഫക്റ്റ് അത് വേറെയും. അതുപോലെ തന്നെ 10 ദിനാർ തന്നിട്ട് ഞാൻ 20 തന്നത്, അങ്ങനെ ചെറിയ സംഖ്യകൾ തന്നിട്ട് ഞാൻ വലിയ സംഖ്യയാണ് തന്നത്, അല്ലെങ്കിൽ പൈസ തരാതെ തന്നെ ഞാൻ പൈസ തന്നിട്ട് ബാലൻസ് എടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ, അതിൽ സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള തട്ടിപ്പുകളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വേറെ നടക്കുന്ന ഒരു തട്ടിപ്പാണ് നമ്മുടെ കടയിൽ വളരെ മാന്യമായിട്ട് ഒരു കണ്ടാൽ നമുക്കൊരു ഉദ്യോഗസ്ഥനാണെന്ന് തോന്നിപ്പോകും. അതുപോലെ ഒരാൾ നമ്മുടെ ഷോപ്പിൽ കയറി വരികയും എന്നിട്ട് നമ്മോട് നമ്മുടെ CR നമ്മുടെ ആവശ്യപ്പെടും, നമ്മുടെ ലൈസൻസ്, ഷോപ്പിന് ലൈസൻസൊക്കെ അവരാവശ്യപ്പെടും. എന്നിട്ട് അവർ നമ്മോട് പറയും, നിങ്ങളുടെ CR മുകളിൽ ഇത്ര ഫൈനുണ്ട്, അത് നിങ്ങൾ ഇപ്പോൾ അടക്കുകയാണെങ്കിൽ നേർ പകുതി മതി, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഫുൾ എമൗണ്ട്, ചിലപ്പോൾ വലിയ തുകയായിരിക്കും പറയുക. ചില ആൾ ഷോപ്പിലൊക്കെ ചെന്നിട്ട് 50 ദിനാറ് 100 ദിനാറൊക്കെയാണ് നിങ്ങളുടെ ഫൈന്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അടക്കുകയാണെങ്കിൽ 100 ദിനാറിൻ്റെ പകുതി 50 ദിനാർ തന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാനത് ഒഴിവാക്കി തരാം, നിങ്ങളുടെ ആ ഫൈൻ ഒഴിവാക്കി തരാം. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇത് അറിയാത്ത പല ആളുകളും എന്ത് ചെയ്യും, ചിലപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ക്യാഷ് എടുത്ത് കൊടുക്കും. ഇങ്ങനെ പൈസ എടുത്ത് കൊടുത്തവരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവർ സ്കൂട്ടാവും, വേറെ ബില്ലോ കാര്യങ്ങളൊന്നും അവർ തരില്ല. ഇനി ഇങ്ങനെ ഒരാൾ കടയിൽ നമ്മുടെ ഷോപ്പിലോട്ട് ഒരാൾ കയറി വന്നു കഴിഞ്ഞാൽ നമ്മളവരോട് നമ്മുടെ ബോസിനെ ഒന്ന് വിളിക്കട്ടെ, അല്ലെങ്കിൽ നമ്മുടെ അർബാബിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനൊന്നും അവർ സമയം തരില്ല. പെട്ടെന്ന് ഇപ്പം തന്നെ വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോവുകയാണ്, പിന്നെ അല്ലെങ്കിൽ ഇത്രയും ഫൈൻ, ഈ ഫുൾ എമൗണ്ട് നിങ്ങൾ അടക്കണം, എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കര ധൃതി പിടിച്ചായിരിക്കും അവർ നമ്മോട് സംസാരിക്കുക. അപ്പോൾ അതിലൊന്നും നമ്മൾ വീണു പോകരുത്. അവരോട് പിന്നെ അവർ കാണിക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലും പേപ്പറൊക്കെ കാണിച്ചിരും, ഇതാണ് നിങ്ങളുടെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പോൾ ചില പേപ്പറൊക്കെ കാണിക്കും. അപ്പോൾ അത് ഫോട്ടോ എടുക്കാനോ ഇതിനൊന്നും അവർ സമ്മതിക്കില്ല. അത്രയും ഫാസ്റ്റായിട്ട് അവർക്ക് പൈസ കിട്ടണം, അവർക്ക് പോകണം. ഇനി നമ്മൾ ഇതിനൊന്നും വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഫുൾ എമൗണ്ട് നീ അടച്ചോ, പിന്നെ ഉപദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവർ തിരിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെ ആരെങ്കിലും നമ്മുടെ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ചോദിക്കാം. ഇത് CID വരികയാണെങ്കിൽ, ആര് വരികയാണെങ്കിലും, എന്ത് ചെക്കിങ്ങിന് വരുന്ന ആളുകളാണെങ്കിലും, ഹെൽത്ത് നിന്ന് ആൾ വന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് നമ്മളോട് അവരോട് അവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ആവശ്യപ്പെടാനുള്ള അവകാശം നമുക്കുണ്ട്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ചതിയിലൊന്നും ആരും പെട്ടുപോകരുത്. നേരത്തെ ഇൻട്രോയിൽ കണ്ട ഒരു വീഡിയോ നിങ്ങൾക്ക് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാം.